ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് സന്ദർശനം നടത്താനിരിക്കെ മണിപ്പൂരിൽ സംഘർഷം രൂക്ഷം. രണ്ട് കുക്കി യുവാക്കളെ കൊലപ്പെടുത്തിയ കേസിൽ മണിപ്പൂർ പോലീസ് കേസെടുത്തു. യുവാക്കളുടെ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെടുക്കാനായില്ലെന്ന് പോലീസ് അറിയിച്ചു. മണിപ്പൂർ സംഘർഷത്തിന്റെ ഉത്തരവാദിത്തം ബിരേൻ സിംഗ് സർക്കാരിന് അസം റൈഫിൾ വിലയിരുത്തിയതായി റിപ്പോർട്ടേഴ്സ് കളക്ടീവിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു. മണിപ്പൂരിലെ കാങ്പോപ്പിയിൽ രണ്ട് കുക്കി യുവാക്കളെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് പോലീസ് കേസെടുത്തത്. യുവാക്കളുടെ ബന്ധുക്കളുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത 0 FIR വാഹനം ആക്രമിച്ച് തട്ടിയെടുത്ത മൃതദേഹങ്ങൾ വികൃതമാക്കിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട ഇരുവരുടെയും മൃതദേഹങ്ങൾ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. യുവാക്കളുടെ കൊലപാതകത്തിന് പിന്നാലെ സംസ്ഥാനത്ത് സംഘർഷം വീണ്ടും രൂക്ഷമായി. സംഭവത്തിൽ പ്രതിഷേധിച്ച് കുക്കി ഭാഗം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിനിടെ പ്രചാരണത്തിനായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഇംഫാലിൽ പ്രചാരണ റാലിയിൽ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് സംസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. മണിപ്പൂർ സംഘർഷത്തിൽ അസം റൈഫിൾ ബിരേൻ സിംഗ് സർക്കാരിനെ കുറ്റപ്പെടുത്തിയതായുള്ള റിപ്പോർട്ടേഴ്സ് കളക്ടീവിന്റെ അന്വേഷണ റിപ്പോർട്ട് അൽജസീറ പുറത്തുവിട്ടു. ബിരേൻ സിംഗ് ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ സ്വേച്ഛാധിപത്യവും അതിമോഹവും മണിപ്പൂരിലെ അശാന്തിക്ക് കാരണമായതായി അസം റൈഫിൾസിന്റെ പവർ പോയിന്റ് പ്രസന്റേഷനിൽ വിലയിരുത്തുന്നതെന്നാണ് റിപ്പോർട്ടേഴ്സ് കളക്ടീവിന്റെ റിപ്പോർട്ട്. 24 ഡൽഹി.